ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ചാനൽ. സോ ഇന്നത്തെ ദിവസം അഗെയിൻ എന്നത്തെ പോലെയും തന്നെ മാക്സിമം തണുപ്പ് തീരുന്ന തരം ഗാർഡനിൽ തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇന്നെന്ന് പറയുമ്പോൾ നല്ല മഞ്ഞൊക്കെ വീണ് കിടക്കുന്ന രാത്രി, നന്നായിട്ട് മഞ്ഞ് പെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ടെറസൊക്കെ കാണാൻ പറയാം, നന്നായിട്ട് നനഞ്ഞ് കിടക്കുന്നത്. പിന്നെ സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഒരു സൈഡ് ഇങ്ങനെ പയ്യെ ഉണങ്ങി വരെയാണ്. എല്ലാ പൂക്കളും അതേപോലെ നല്ല നമ്മളെ കായൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മളെ പച്ചക്കറിയിൽ. അപ്പോൾ നല്ല ഭംഗിക്ക് എല്ലാം ഇങ്ങനെ എന്താ പറയുന്നത് വിരിഞ്ഞ് വരുന്നതേ ഉള്ളു. നല്ല ഭംഗിയാണ്. രാവിലെ എണീറ്റ് നമ്മൾ ഇതേപോലെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ബോഡിക്കൊരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ാണ് നമ്മളെ കിളിയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇത് നമ്മളെ അരിയും അതേപോലെ വെള്ളവും വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്താ പറയുക, അവരെ അതൊക്കെ കൊത്തിക്കഴിക്കും. നല്ല രസമാണ് കാണാൻ. അതിനുശേഷം നമ്മൾ കുറച്ച് തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ കഴുകാനിട്ടു. അതിനുശേഷം നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ പുട്ടാണ്. അപ്പോൾ പുട്ടിട്ടതിനൊക്കെ നന്നായിട്ട് ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറേയും കൂടെ എന്താ പറയുക, കുഞ്ഞായിട്ട് തരി തരിയായിട്ട് ഇരിക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ ജാറിലിട്ടിട്ട് ഒരു അടി അടിച്ചെടുക്കും. അപ്പോൾ നല്ല എന്താ പറയുക, ഇതേപോലെ ഒരു കുഞ്ഞ് ആയിട്ട് നമുക്ക് പുട്ട് കിട്ടും. അതിനുശേഷം പെട്ടെന്ന് ഇതിൽ നമ്മൾ എന്താ പറയുക, തേങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിപ്പോൾ നമ്മൾ എളുപ്പ പണിക്ക് വേണ്ടിയാണ് ഞാൻ ഇതേപോലെ ഇഡ്ഡലി പാത്രത്തിൽ നമ്മളെ പുട്ടൊന്ന് ആവിയേറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഉരുളക്കിഴങ്ങ് കറിയുണ്ട്. ചേട്ടൻ കറിയാണ് കൂടുതലും ഇഷ്ടം പുട്ടിൻ്റെ കൂടെ. അതിനുശേഷം നമ്മളെ പുട്ട്, പപ്പടം, പിന്നെ എനിക്ക് മുഖം പഴമാണ് കൂടുതലും ഇഷ്ടമായത്. നമ്മളിപ്പോൾ പഴവും പപ്പടം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായത് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു വാർഡ്രോബ് ക്ലീനിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാണുമ്പോൾ അറിയായിരിക്കും, ഫുള്ള് പിരുത്ത് കാരിയിട്ടിരിക്കുകയാണ്. സോ ഇതൊക്കെ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്താൽ, കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പറയുക, കുറച്ച് ഫംഗ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. സോ അതിന് വേണ്ടി പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ റെഡിയാക്കാൻ വേണ്ടി കുറച്ച് എന്താ പറയുക, DIYs ഒക്കെ ചെയ്ത സമയത്ത് എടുത്ത കുറച്ച് മുട്ടകൾ, പിന്നെ എന്താ പറയുക, വൂൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ എടുത്തിട്ട് നമ്മൾ എന്താ പറയുക, ആ ഒരു തിരക്കിലെല്ലാം അങ്ങോ ഇങ്ങോ ഇട്ട് സോ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്നത് നല്ല വലിയൊരു പണിയാണ് ചെയ്യണമെന്ന്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ കുഞ്ഞു DIYs ഷെയർ ചെയ്യാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമായിരിക്കും. സോ നമുക്ക് എന്തായാലും ഇതൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം നിങ്ങൾ. ഇതാണ് നമ്മുടെ വാർഡ്രോബ്. സോ ഇതിൻ്റെ ഒരെണ്ണം ഇളകിയിട്ടുണ്ട്. സോ ഇത് നമ്മളെ ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. സോ ഫുള്ള് ഇതേപോലെ പിരിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മളെ മെഡിസിൻസ്. സോ ഇതൊക്കെ ഇതേ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് സ്റ്റിച്ചിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, ഷേവിങ് സെറ്റും പിന്നെ എന്താ പറയുക, നമ്മളെ മേക്കപ്പ് സെറ്റും. സോ ഇതൊക്കെ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. അല്ല, ഞാനൊരു ബാസ്ക്കറ്റ് എടുക്കുകയാണ്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. സോ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഫുള്ള് ക്ലീൻ ചെയ്യാം. അതിന് ശേഷം അടിക്കാൻ മാത്രമേ നമുക്ക് എങ്ങനെ വെക്കണമെന്ന് അറിയത്തുള്ളൂ. സോ എല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് മാറ്റിക്കൊടുക്കുകയാണ്. സോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാൻ എല്ലാം തറയിലാണ് വെച്ചത്. അപ്പോൾ ഞാൻ എനിക്കൊരു കുഞ്ഞ് ഐഡിയ ഒന്നും ഇതേപോലെ തറയിൽ വെക്കുന്നതിൻ്റെ ഇതിൻ്റെ നയിക്കുന്നത് നല്ലത് നമ്മൾ ഇതേപോലെ ഈ ഒരു ആ ഒരു വാട്ടർപ്പ് ഊരി ഇതേപോലെ എടുക്കുകയാണ് ചെയ്തത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് കാണാൻ പറ്റും എന്താണ് അതിൻ്റെ ഉള്ളിലോട്ട് ഇരിക്കുന്നത്, എന്നിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഞാൻ ഇത് നമ്മളെ സ്വീറ്റ്സൊക്കെ മേടിച്ച ബോക്സാണ്. സോ ഇതിലാണ് എൻ്റെ കുഞ്ഞൊരു ഈ ഒരു മുത്തുമാലയൊക്കെ വെക്കുന്നത്. ഇതിൽ ഓൾറെഡി നമ്മളെ പാർട്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മാലയിൽ നിന്ന് കുരുങ്ങാതിരിക്കാൻ നല്ലൊരു എന്താ പറയുന്നത് ബോക്സായിട്ട് എനിക്ക് തോന്നിയപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ കളഞ്ഞില്ല, അതിനെ ഇതേപോലെ ഒന്ന് യൂസ് ചെയ്തു. അതിനുശേഷം ഇത് എന്താ പറയുന്നത് ഓൾറെഡി ഈ ഒരു ബോക്സിൻ്റെ അകത്തുള്ള ജ്വല്ലറി ആയിരുന്നു. പിന്നെ ഈ ഒരു എന്താ പറയുന്നത് ഇയറിങ്സ് നന്നായിട്ട് കുരുങ്ങിയിട്ടുണ്ട്. സോ അതെടുക്കുക, അതിൻ്റെ ഒരു കുരുക്കളൊക്കെ കുറേ സമയമെടുത്തു. അത് ഭയങ്കര ഡെലിക്കേറ്റ് ആയതുകൊണ്ട് നമുക്കങ്ങനെ ഭയങ്കര വലിച്ച് പൊട്ടിക്കാനൊന്നും പറ്റില്ല. നമ്മൾ കൂടുതൽ വലിക്കുകയാണെങ്കിൽ അത് പൊട്ടുകയും ചെയ്യും. അപ്പോൾ ഫൈനലി അത് സെറ്റായി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ DIY ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഞാനൊരു ബോക്സിലാണ് ഇയറിങ്സൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതേപോലെ തെർമാക്കോള് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൽ നമ്മൾ ഇയറിങ്സ് ഇതേപോലെ ഫിക്സ് ചെയ്യണേൽ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്താൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇയറിങ്സ് മാറിയും പോകില്ല, സ്റ്റോൺസ് ഒന്നും ഇളകത്തില്ല. അപ്പോൾ അതൊക്കെ ഫിക്സ് ചെയ്ത അതേ മോള് കുഞ്ഞായിരുന്ന സമയത്തുള്ള നമ്മളെ കാത്തുള്ള അതേപോലെ വളയൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു, നല്ല രസമായിരുന്നു.
അങ്ങനെ അതൊക്കെ ഒരു ബോക്സിൻ്റെ അകത്ത് വെച്ചതിന് ശേഷം നമ്മൾ എല്ലാ നമ്മളെ ജ്വല്ലറീസും ബോക്സിൽ വെച്ചതെല്ലാം നമ്മൾ വാർഡ്രോബ് ഫിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. സോ ഈ ഒരു രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാർഡ്രോബിൻ്റെ ഉള്ളിൽ എല്ലാം നമ്മൾ ഡി ഐ വൈ ഐറ്റംസാണ് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വാർഡ്രോബിലെന്ന് പറയുമ്പോൾ നമ്മൾ ജ്വല്ലറീസ്, മെഡിസിൻസ്, അതേപോലെ കുറച്ച് നമ്മൾ ഫേസ് മാസ്ക്, പിന്നെ നെയിൽ പോളിഷൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനും നല്ല എളുപ്പമായിരിക്കും. അതിനുശേഷം നമ്മളെപ്പോഴും ഓപ്പൺ ചെയ്യുന്ന ഏറ്റവും മേലത്തെ ഡ്രോയറിൽ ഇതിൽ യൂസ് ചെയ്യുന്ന നമ്മളെ പൗഡർ, അതേപോലെ കോട്ടൺ, പിന്നെന്താ പറയുന്നത് നമ്മളെ കണ്ണാടി ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെയാണ് ഫുള്ളൊന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മേഖലയിൽ കുറച്ച് പെർഫ്യൂംസും എപ്പോഴും നമ്മൾ എടുക്കാൻ പറ്റുന്ന രീതിക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഈ ഒരു രീതിക്ക്. അങ്ങനെ അതിനുശേഷം പിന്നെ ഞാൻ വൈകിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഫോണിൽ ചാർജൊന്നും ഇല്ലാന്ന്, അതാ പിന്നെ ബാക്കിയുള്ളതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ നമ്മളിവിടെ വാക്കിങ്ങിന് വന്നതാണ്. അപ്പോൾ അവിടെ ഒരു പൂച്ച ഇരുന്നില്ലേ, അതിൻ്റെ മൂക്കെന്ന് പറയുമ്പോൾ ടി ഡി ബിയുടെ കണക്കായിരുന്നു ഇരുന്നത്, ഒരു ബ്രൗണിഷ് കളറ്. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ ഇത് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ ഇതേപോലെ ഒരു വാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള എന്താ പറയുക ഫുട്പാത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക പേടിക്കണ്ട. അപ്പോൾ അവിടെ ഇതേപോലെ ഒന്ന് വാക്കിങ് ചെയ്യണം. അപ്പോൾ എയർപോർട്ട് അടുത്തായതുകൊണ്ട് ഇങ്ങനെ ഫ്ലൈറ്റ്സൊക്കെ കണ്ട് നമ്മൾ വാക്കിങ് ചെയ്യായിരുന്നു. ചിക്കൻ ഫിലറ്റ്സ് ആണ് ഫ്രൈ ചെയ്യുന്നത്. നമ്മൾ ചിക്കൻ നഗറ്റ്സും ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ, ഇതേപോലെ എന്താ പറയുന്നത് മോൾക്ക് ഇടയ്ക്കൊക്കെ ഇതേടങ്ങ് കൊടുക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തു. അതിനുശേഷം ഞാൻ എനിക്കൊരു ചായ ഇട്ട്, പിന്നെ ഓൾറെഡി നമുക്കിന്ന് രാവിലത്തെ കുറച്ച് ചോറൊക്കെ ബാക്കിയിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാൻ നിന്നില്ല. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു ദിവസം. സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണാം. ടിൽ ദെൻ ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.